ഓഫ്സെറ്റ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ നടക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ട് നടക്കാതെ പോയ സൈനിങ്ങുകൾ ഏതൊക്കെയെന്ന് നമ്മൾക്കൊന്ന് പരിശോധിക്കാം. ലിയണൽ മെസ്സി ടു മാഞ്ചസ്റ്റർ സിറ്റി. ഫുട്ബോൾ ലോകത്തിന്റെ മസിഹ, ഫുട്ബോളിലെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളായ ലിയണൽ മെസ്സി ബാഴ്സ വിടാൻ ഒരുങ്ങുന്ന കാര്യം ഏതൊരു ആരാധകനും ഞെട്ടലോടെ മാത്രമാണ് കേട്ടത്. മെസ്സിയെ സ്വന്തമാക്കാൻ പ്രീമിയർ ലീഗ് വമ്പന്മാരായ മാഞ്ചസ്റ്റർ സിറ്റി ആയിരുന്നു മുൻപന്തിയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ മാനേജ്മെന്റിന്റെ എതിർപ്പിനെ തുടർന്ന് മെസ്സിക്ക് ബാഴ്സ വിടാൻ സാധിച്ചില്ല. ജെയ്ഡൻ സാഞ്ചോ ടു മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ട്രാൻസ്ഫർ മാർക്കറ്റിൽ പല പ്രാവശ്യം കേട്ടൊരു ന്യൂസ് ആയിരുന്നു ജെയ്ഡൻ സാഞ്ചോ ടു മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. എന്നാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മുൻപോട്ട് വെച്ച ഓഫറുകൾ ഡോർട്ട്മുണ്ട് നിരസിക്കുകയും ചെയ്തു. ലോക ഫുട്ബോളിൽ തന്നെ മികച്ച യുവതാരങ്ങൾ ഒരാളായ സാഞ്ചോയെ ടീമിലെത്തിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ യുണൈറ്റഡിന് അത് വലിയൊരു മുതൽക്കൂട്ടാകുമായിരുന്നു. മെൻഫിസ് ഡിപായ് ടു ബാഴ്സലോണ. കൂമാൻ ബാഴ്സയുടെ കോച്ചായതിനു ശേഷം ബാഴ്സ പ്രൈം ടാർഗറ്റായി വെച്ചൊരു താരമായിരുന്നു മെൻഫിസ് ഡിപായ്. ബാഴ്സലോണ അദ്ദേഹത്തിന് വേണ്ടി ഡെഡ് ലൈനിന്റെ അവസാന നിമിഷം ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഉസ്മാൻ ഡെംബലെ ടു മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഉസ്മാൻ ഡെംബലെ ടീമിലെത്തിക്കാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ശ്രമിച്ചെങ്കിലും ഉസ്മാൻ ഡെംബലെക്ക് ബാഴ്സലോണ വിടാൻ താല്പര്യമില്ലാത്തതിൽ തുടർന്ന് ആ ഡീൽ നടന്നില്ല. ലൗറ്റാരോ മാർട്ടിനസ് ടു ബാഴ്സലോണ. സുവാറസിന്റെ റീപ്ലേസ്മെന്റ് ആയിട്ട് ബാഴ്സലോണ കുറെ നാളായി നോക്കിക്കാണുന്ന ഒരു താരമാണ് ലൗറ്റാരോ മാർട്ടിനസ്. എന്നാൽ അദ്ദേഹം ഈ പ്രാവശ്യം ഇന്റർ മിലാൻ വിടാൻ തയ്യാറല്ലാത്തതിൽ തുടർന്ന് ആ ഡീൽ അവിടെ വെച്ച് അവസാനിക്കുകയും ചെയ്തു. കൗലിബാലി ടു മാഞ്ചസ്റ്റർ സിറ്റി. പുതിയ സീസണിൽ ടീമിന്റെ ഡിഫൻസ് കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് പെപ് ഗാർഡിയോള ടീമിലെത്തിക്കാൻ ശ്രമിച്ച ഒരു താരമായിരുന്നു നാപ്പോളിയുടെ സൂപ്പർ താരം കൗലിബാലി. എന്നാൽ നാപ്പോളി താരത്തിന് 80 മില്യൺ യൂറോ ആയിരുന്നു ഇട്ടിരുന്നത്. ആയതിനാൽ മാഞ്ചസ്റ്റർ സിറ്റി റൂബൻ ഡിയാസ് എന്ന ഡിഫൻഡറിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. ഹസീം ഔർ ടു ആഴ്സണൽ. 22-കാരനായ ലിയോൺ താരം ഹസീം ഔറിനെ ടീമിലെത്തിക്കാൻ ആഴ്സണൽ പരിശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. യു സി എല്ലിലെ പ്രകടനം താഴ്ത്ത ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഒരു നിറസാന്നിധ്യമാക്കിയിരുന്നു. എന്നാൽ ആഴ്സണൽ വെച്ച ഓരോ ഡീലും ലിയോൺ നിരസിക്കുകയും ചെയ്തു. ജീനി വൈനാൾഡം ടു ബാഴ്സലോണ. കൂമാന്റെ രണ്ടാമത്തെ ടാർഗറ്റ് ആയിരുന്നു ലിവർപൂളിന്റെ സൂപ്പർ താരം ജീനി വൈനാൾഡം. എന്നാൽ ബാഴ്സയ്ക്ക് ട്രാൻസ്ഫർ ബാൻ ലഭിച്ചതിൽ തുടർന്ന് ജീനി വൈനാൾഡം എന്ന സ്വപ്നം അവിടെ അവസാനിക്കുകയും ചെയ്തു. ഫുട്ബോൾ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.